എല്ലാത്തെയും പോലെ നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ടൈം. അപ്പോൾ നമ്മുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കിച്ചണക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരുക്കാണ്. സ്കൂളിലെ ദിവസമാണ് കേട്ടോന്നും. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. ഇപ്പോൾ ഇതാ തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ദോശയ്ക്ക് ഉണക്കമുളക് ചുട്ടെടുത്തിട്ടുണ്ട്, കറിവേപ്പില, ഉപ്പ്, അതുപോലെ തന്നെ ഒരു ചെറിയ ഉള്ളി, ഒരു ചെറിയ പീസ് പുളിങ്ങ, ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഇഞ്ചിയുടെ ചെറിയൊരു പീസ് കൂടെ കേട്ടോ. അപ്പോൾ അതും ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കടുക് പൊട്ടിക്കുക, അതുപോലെ തന്നെ ഉലുവ, എന്താ ഒരു ഇത്തിരി ഉഴുന്ന്, കറിവേപ്പില, ഉണക്കമുളക്. ഇനി ഇത് നമുക്ക് നല്ല ലൂസ് വേണ്ടവർക്ക് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുക. ഈ ഒരു കണക്കിലാണ് വേണ്ടിയിട്ട് അങ്ങനെ എടുക്കട്ടെ. അപ്പോൾ ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കുക, വല്ലാണ്ട് തിളപ്പിക്കരുത്. അപ്പോൾ ചട്നിയുടെ ടേസ്റ്റ് പോകും. അപ്പോൾ കുട്ടികൾക്കൊന്ന് ദോശ തന്നെയാണ് കൊടുത്തയക്കുന്നത്. അവർക്ക് 2 ബ്രേക്ക് ഉണ്ട്. അപ്പോൾ 1 ബ്രേക്കിന് വല്ല ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്താ ബ്രെഡ് കൊണ്ട് സാൻഡ്വിച്ചോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമാണ് കൊടുത്തയക്കാറ്. അപ്പോൾ അതാ എന്താണ് ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ പുറത്തേക്ക് പോവുകയാണ്. ബസ് വരാറായിട്ടുണ്ട്. ഒരു 6:20 ആകുമ്പോഴത്തേനും ബസ് വരും. അപ്പോൾ ആദ്യം ഒരാൾ പോയിട്ട് എന്താ മുന്നിൽ നിന്നിട്ടുണ്ട് കേട്ടോ. ഇനി അഥവാ ബസ് പോവുകയാണെന്നുണ്ടെങ്കിൽ മിസ്സാവണ്ട വെച്ചിട്ട് ഒരാളെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഒരു സമാധാനമുള്ളൂ. അപ്പം അവരെ ബസ് അവിടുന്ന് വരാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ സ്കൂൾ ബസ്സുകളുണ്ട്. ആ ടൈമിൽ ഒരുപാട് കുട്ടികൾ അവിടെ വെയിറ്റ് ചെയ്യണാണ് കേട്ടോ. അപ്പോൾ അവരെ ബസ്സിൽ കയറ്റിയിട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൂമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ലഞ്ചിനുള്ള ഒരുക്കങ്ങളാണ്. ഇത് വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്യാൻ വിചാരിക്കും. അതുപോലെ തന്നെ പാലക്ക് ചീരല്ലേ, ചീരയും പരിപ്പും കൂടെ ഒന്ന് കറി വെക്കുകയാണ്. അപ്പോൾ വഴുതനങ്ങ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ കുറേ ഒരുപാട് പരന്നിട്ടുണ്ടായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും കുട്ടികളെ ഒക്കെ കൊടുത്തതിൻ്റെയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗത്തിൽ എന്താ കഴുകിയെടുക്കുകയാണ് കേട്ടോ. രാവിലെ എല്ലാം കൂടെ എല്ലാത്തിനും കൂടെ ഉള്ള ടൈമൊന്നും ഉണ്ടാവില്ല. എന്താ കറക്റ്റ് ടൈമിന്, പിന്നെ ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ അവരെ എണീപ്പിച്ചിട്ട് പല്ലൊക്കെ തേപ്പിച്ചിട്ട് പറഞ്ഞേക്കണം. അവർ സ്വന്തമായിട്ട് ചെയ്യൊന്നുമില്ലല്ലോ. അപ്പോൾ അത് കാരണം അതിനൊക്കെ അങ്ങനെ ടൈം എടുക്കും കേട്ടോ. അപ്പോൾ പാത്രങ്ങൾ പകുതി കഴുകി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ വഴുതനങ്ങ നമ്മളിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചീരയും പരിപ്പും വെന്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും ചേർത്ത് അരച്ചിട്ട് ഇത് കുഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് ചെറിയ ഉള്ളി വെച്ചിട്ട് തൂമിച്ചിട്ട് എടുക്കുകയാണ്. കുറച്ച് ഉണക്കമുളകൊക്കെ, പിന്നെ അത് ബീട്രൂട്ട് കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. ബീട്രൂട്ടും കട്ട് ചെയ്തിട്ട് കടുക് പൊട്ടിക്കുക, കുറച്ച് തേങ്ങയും വലിയ ഉള്ളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതാ ചീരക്കറി ഇവിടെ തൂമിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറി അതുപോലെ തന്നെ വഴുതനങ്ങ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിൽ എല്ലാ റെസിപ്പി ഒന്നും കാണിക്കണില്ല കേട്ടോ. പിന്നെ ബാക്കിയുള്ള പാത്രം കൂടെ കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുക്കിങ്ങും അതുപോലെ തന്നെ പാത്രം കഴുകലും എല്ലാം കൂടെ എന്താണ് ഒരുമിച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും മടിയുള്ള ഒരു കാര്യക്കാരല്ലേ ഇതുപോലെ ഒരുപാട് പാത്രം കഴുകൽ. എല്ലാ വീട്ടമ്മമാർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരിക്കും ഇത്, ഈ പാത്രം കഴുകൽ. കുക്ക് ചെയ്യലൊക്കെ വേഗം കഴിയും, പക്ഷേ ക്ലീനിങ് ആണ് കുറച്ച് എല്ലാവർക്കും ബുദ്ധിമുട്ട്. എന്നാലിപ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ തന്നെയല്ലേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് സിങ്കൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചോറൊന്ന് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ചോറും കറിയും ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ എന്താണ് ഒക്കെ ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികൾ എന്താണ് അലക്കാനിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എന്താ എടുത്തിട്ട് ഒന്ന് ഞാൻ ഒന്ന് ഉണക്കണം. അതൊക്കെ എടുത്തിട്ട് ബാൽക്കണിക്ക് പോവാണ്. അപ്പോൾ ഇത് കുട്ടികൾ വരുമ്പോഴത്തേനും ഉച്ചക്ക് അവർ വരും കേട്ടോ. 2:30 ആകുമ്പോഴത്തേനും വരും. 2:30 ഒരു 3 മണിക്കാകുമ്പോഴത്തേനും റൂമിലെത്തും. അപ്പോൾ അതിൻ്റെ മുന്നേ കുളിയും നിസ്കാരം എല്ലാം കഴിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുളിയിൽ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഉണക്കലൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കുള്ള ചപ്പാത്തി ചുട്ടെടുക്കാണ്ട്. അപ്പോൾ ഞങ്ങൾ ഉച്ചക്ക് ചോറ് കഴിക്കില്ല, കുട്ടികൾക്ക് മാത്രമേ ചോറ് കൊടുക്കലുള്ളൂ.
അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും തലേ ദിവസം സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള ചിക്കൻ്റെ ഒക്കെ മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് അവിടെ എടുത്തു വെക്കും. പിന്നെ അത് ഇങ്ങനെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ചിട്ട് റോൾ ചെയ്തിട്ട് കഴിക്കാറാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും രാവിലത്തെ കറി ഉണ്ടെങ്കിൽ അത് കഴിക്കും. അപ്പോൾ ഇത് ചെറിയ മോൾക്ക് കൊടുക്കാനുള്ള ചോറും അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കഴിക്കാനുള്ള ചപ്പാത്തിയും ഒക്കെ റെഡിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇതാ പിന്നെയും കുട്ടികളെ ഉച്ചയ്ക്ക് കൊണ്ടുവരാൻ പോവുകയാണ് കേട്ടോ. ഈ ഒരു ടൈമാകുമ്പോഴത്തേനും ഏകദേശം എല്ലാ സ്കൂളും വിട്ടിട്ട് ഒരുപാട് സ്കൂൾ ബസ് ഇത് കൂടെ വരുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ ചില ടൈമിൽ ഞാൻ അപ്പുറത്തെ സൈഡിലാണ് നിൽക്കല്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 2:40 ആകുമ്പോഴത്തേനും ബസ് ആദ്യം ഈ സൈഡിൽ കൂടെ വന്നിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ സൈഡിൽ നിന്നിട്ട് ബസ് വരുമ്പോൾ ആ സൈഡിലേക്ക് കടക്കും. അപ്പോൾ അത് കുറച്ച് റിസ്ക്കാണ്. കുട്ടീനെ അങ്ങോട്ട് മുറിഞ്ഞ് കിടക്കുമ്പോൾ നല്ല വണ്ടികളൊക്കെ ഇങ്ങനെ പാസ് ചെയ്യുന്ന ടൈം നീക്കാരം. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു 2:45 ഒക്കെ ആകുമ്പോഴത്തേനും എന്താ അവരെ അവിടെ ഇറക്കിയിട്ട് എനിക്ക് എടുത്ത് പോരാ. പക്ഷേ എന്താണ് ബസ് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരുമ്പോഴാണ് അവരെ ഇവിടെ ഇറക്കി വിടുള്ളൂ. പിന്നെ പാരൻസിനെ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരവിടെ ഇറക്കുമൊന്നുമില്ല കേട്ടോ. റോഡ് മുറിഞ്ഞ് കിടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുട്ടികളെ അപ്പുറത്ത് എന്താണ് ഒറ്റയ്ക്ക് അവിടെ ബസ്സിൽ നിന്ന് ഇറക്കി വിടുകയൊന്നുമില്ല. നമ്മൾ പാരൻസിനെ കണ്ടാൽ തന്നെയാണ് അവർ ബസ് തോരി അവിടെ കുട്ടികളെ ഇറക്കുള്ളൂ. അപ്പോൾ ഞാനിന്നിപ്പോൾ അപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്കൊരു 10 മിനിറ്റെങ്കിൽ മുന്നേ എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചില ടൈമിൽ ഞാൻ ഇവിടെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ തന്നെ നിൽക്കൽ തിരിച്ചു വരുമ്പോഴാണ് ഇറങ്ങാറ്. സൈഡിൽ വെയിലില്ലാത്ത ടൈമിലാണ് നിൽക്കണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. പക്ഷേ വെയിലുണ്ടാകുമ്പോൾ അവിടെ നമുക്ക് ഒരു 5 മിനിറ്റ് പോലും നിൽക്കാൻ സഹിക്കില്ല. അത്രയും വെയിലേക്കാരം, അത്രയും ചൂടേക്കാരം ഇപ്പോൾ സഹിക്കാൻ പറ്റൂല. അപ്പോൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിയൊക്കെ ആകുമ്പോഴത്തേനും എത്തിയിരുന്നു. 2:30 ഉള്ളിൽ എന്തായാലും അവരെത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ സ്കൂൾ ടൈമൊക്കെ കൂട്ടിയതുകൊണ്ട് 9 പിരീഡൊക്കെ ആക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ നോമ്പ് കഴിഞ്ഞപ്പോൾ ടൈമൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിങ്ങോട്ട് എത്തുമ്പോഴത്തേനും നല്ല ക്ഷീണിക്കും. അതുപോലെ തന്നെ 6:15, 6:20 ആകുമ്പോഴത്തേനും ബസ് വരുന്നുണ്ട് രാവിലെ. അപ്പോഴും നേരത്തെ പോകണം. അപ്പോൾ അവരെ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ എടുത്തിട്ട് ഇതാ വീണ്ടും റൂമിലേക്ക് വരികയാണ്. അപ്പോൾ പൈഹക്കുട്ടിക്ക് എപ്പോഴും എന്താണ് ഇവരെ വേഗ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ റൂമിലേക്ക് എത്തി ഉറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി എണീറ്റ് ഇതാ ഈവനിങ് സ്നാക്സൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചോറ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ അതിലിട്ടിട്ടില്ല. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാൻ ഒന്നും പറ്റില്ല, നല്ല തിരക്കിലായിരിക്കും. അപ്പോൾ അവരൊക്കെ ഉറങ്ങി എണീക്കുമ്പോഴത്തേനും പഴമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയൊക്കെ തന്നെ വീഡിയോ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.